നമസ്കാരം. ടെമ്പിൾ സ്വീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അനന്തപുരിയിലെ ശ്രീവരാഹം ക്ഷേത്രത്തെക്കുറിച്ചാണ്. പത്മനാഭസ്വാമി പള്ളി കൊള്ളുന്ന അനന്തപുരിയുടെ അഭിമാനമായി ആരാധനാലയങ്ങളും ഭരണസിരാകേന്ദ്രവും നിലകൊള്ളുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീവരാഹം ക്ഷേത്രവും ശ്രീകണ്ഠേശ്വരവും ആറ്റുകാൽ ദേവീക്ഷേത്രവും പഴവങ്ങാടി ഗണപതി ക്ഷേത്രവുമെല്ലാം അനന്തപുരിയുടെ അനുഗ്രഹമാണ്, ചരിത്രമാണ്. കേരളത്തിൽ വരാഹമൂർത്തി ക്ഷേത്രങ്ങൾ തന്നെ അപൂർവമാണ്. ലക്ഷ്മി സമേതനായി കുടികൊള്ളുന്ന വരാഹമൂർത്തിയാണ് അനന്തപുരിയിൽ പത്മനാഭസ്വാമിക്കടുത്തായി ശ്രീവരാഹത്ത് കുടികൊള്ളുന്നത്. ഭൂമി ധനലാഭത്തിനായി ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണെന്ന് പറയുന്നു. പ്രപഞ്ചപാലകനായ ഭഗവാൻ ഭൂമിദേവിയെയും ഭക്തരെയും സംരക്ഷിച്ച് അധർമ്മമില്ലാതാക്കാൻ രൂപമെടുത്ത മൂന്നാമത്തെ അവതാരമാണ് വരാഹാവതാരം. ആ വരാഹമൂർത്തിയെ ലക്ഷ്മീദേവിയോടുകൂടി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. പ്രപഞ്ചപാലകനായ ഭഗവാന്റെ അവതാരത്തോടുകൂടി ഐശ്വര്യദേവതയായ ലക്ഷ്മിയും കൂടി വസിക്കുന്ന ശ്രീവരാഹത്തെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർ തങ്ങളുടെ പിതൃജനങ്ങളെയും സഹോദരങ്ങളെയും വധിച്ചതിലുള്ള പാപമില്ലാതാക്കാൻ വേണ്ടി ഭഗവത് ക്ഷേത്രങ്ങളും കുളങ്ങളും പണികഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. മധ്യമ പാണ്ഡവനായ അർജുനൻ നിർമ്മിച്ചതാണ് ശ്രീവരാഹത്തെ വിസ്താരമേറിയ കുളം എന്ന് ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട പഴമകൾ പറഞ്ഞു തരുന്നു. ചരിത്രപരമായും ഐതിഹ്യപരമായും സാംസ്കാരികപരമായും ശ്രീവരാഹത്തെ ക്ഷേത്രത്തിനും ആ കുളത്തിനുമുള്ള പ്രാധാന്യം ഏറെയാണ്. കേരളത്തിലെ പൊതുകുളങ്ങളിൽ വിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ കുളം വിസ്തൃതിയേറിയ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് വഹിക്കുന്നത്. ഈ കുളത്തിന് നടുവിലുള്ള മണ്ഡപത്തിൽ ദേവീ ദേവഗണങ്ങൾ രാത്രിയിൽ നീരാടാനെത്തുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നഗര മധ്യത്തിൽ ഏത് കാലാവസ്ഥയിലും ഇതിലെ ജലം സുലഭമായി തന്നെ കാണും എന്നാണ് സ്ഥലവാസികൾ അഭിപ്രായപ്പെടുന്നത്. ശ്രീവരാഹം ക്ഷേത്രത്തിലെ കുളവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളവുമായി ബന്ധമുണ്ടെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം നടക്കുന്നത് തന്നെ ഈ ക്ഷേത്രക്കുളത്തിന്റെ കരയിലാണെന്ന് സ്ഥലവാസികൾ പറയുന്നുണ്ട്. ഒരു ജനതയ്ക്കും അവിടുത്തെ സംസ്കാരത്തിനും ക്ഷേത്രങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതിൽ ക്ഷേത്രക്കുളങ്ങൾക്കും ഒരു പ്രധാന പങ്ക് തന്നെയാണ് ഉള്ളത്. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി കുളങ്ങൾ സംരക്ഷിച്ചു വരികയാണ്. കുളങ്ങളും കാവുകളും മറ്റുള്ളവയുമെല്ലാം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇനിയൊരു തലമുറയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. ആശ്രയിച്ചെത്തുന്നവരെ കൈവിടാത്ത ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകൾ ഇനിയും കാണാം. നന്ദി, നമസ്കാരം.